Hello everyone, welcome back to my channel. Vishwakarma Puja ke njangal poya oru vlog aanu cheynathu. Adu mining area lonum poyilla, avada bayangara therakkayirunnu raavile mudhile. Idu 6 manikku Bacheli NMDC checkpost mudhile Bansi vare undayirunnu line. Rush ആലോചിച്ച് നമുക്ക് പോകാൻ തോന്നൂല കേട്ടോ പക്ഷെ ആ ദിവസം ആരും പോവാത്തതായിട്ടില്ല ഒരുപാട് ആൾക്കാർ പുറത്തുനിന്നൊക്കെ വരും റായ്പൂർ ഭിലായി പിന്നെ ജഗ്ദൽപൂർ അങ്ങനെ ദൂരെ നിന്നൊക്കെ തലേ ദിവസം വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യും വർഷത്തിൽ ഒരു ദിവസമല്ലേ പെർമിഷൻ ഉള്ളൂ അപ്പോൾ ആ ദിവസം പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരും അപ്പോൾ രാവിലെ തന്നെ ഫസ്റ്റ് പോയാൽ അത്രയും നല്ലതാണ് പക്ഷെ പോയാൽ തിരിച്ചു വരണ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് മണിക്കൂറുകളോളം ബ്ലോക്കായിരിക്കും അന്നത്തെ ദിവസം ഇതാ ഞങ്ങൾ ചെക്ക് പോസ്റ്റാണിത് ബച്ചേലിത്തെ NMDC ചെക്ക് പോസ്റ്റ് ഞങ്ങൾ പെർമിഷൻ ചോദിച്ചപ്പോൾ ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞു 1:30 വരെ ഉള്ളൂ ടൈം ഉച്ചയ്ക്ക് അപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെയോ റിക്വസ്റ്റ് ചെയ്തിട്ട് ഉള്ളിൽ കയറി നടന്നാണ് പോയത് ടൈം കഴിഞ്ഞാൽ പിന്നെ വണ്ടികളൊന്നും അലവ് അല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ പോയിട്ട് കുറച്ച് സ്ഥലമൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങുകയാണ് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ചെക്ക് പോസ്റ്റിൽ CSF ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഉള്ളിലൊന്നും പോകാൻ പറ്റില്ല നെക്സ്റ്റ് ഞങ്ങൾ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോയത് നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് NMDC ഗസ്റ്റ് ഹൗസാണ് അപ്പം ഇവിടെ തിരക്കായത് കാരണം ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തത് എന്നിട്ട് പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് നടന്നാണ് പോയത് ഇവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടാവുകയാണെങ്കിലും നൈറ്റിലേ ഉണ്ടാവാറുള്ളൂ ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും അത് കല്യാണമാണെങ്കിലും പാർട്ടി ആയാലും എല്ലാം നൈറ്റിലേ ഉണ്ടാവാറുള്ളൂ ഇനി നെക്സ്റ്റ് നവരാത്രി വരുന്നുണ്ട് നവരാത്രിയും 10 ദിവസമാണ് അതും ഇതേപോലെ തന്നെ രാത്രിയാണ് ഫുൾ പരിപാടി 10 ദിവസത്തെ പരിപാടിയാണ് ഇവിടെ 10 ദിവസം സ്കൂളും അവധിയാണ് അപ്പോൾ നല്ല രസമായിരിക്കും പോവാനും 10 ദിവസം ഭയങ്കര പരിപാടിയായിരിക്കും ഞങ്ങൾ പുറത്തേക്ക് കടന്നു ഇപ്പോൾ ഞങ്ങൾ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ രണ്ട് സൈഡിലും ഒരുപാട് സ്റ്റാളുകളുണ്ട് എന്തൊക്കെയോ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ദോശ പിന്നെ പാവ് ഭാജി ചേനാച്ചാട്ട് ഗുപ്ചുപ്പ് അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് ഇത് ഭവാനി ഫലൂദയാണ് വെറൈറ്റി ഐറ്റംസ് ഉള്ള ഫലൂദയൊക്കെ ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് പിന്നെ വേറൊരു കാര്യമാണെങ്കിൽ ഇവിടെ എന്ത് പ്രോഗ്രാമാണെങ്കിലും അപ്പോൾ റായ്പൂർ ഭിലായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തുനിന്ന് പ്ലോട്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റ്സ് പിന്നെ കാറിൻ്റെ സെയില് അതിനൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും കേട്ടോ ഇത് വിശ്വകർമ്മ പൂജ എങ്ങനെ നടത്താറെന്ന് വിചാരിച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വകയാണ് കേട്ടോ നടത്താറ് ഇത് NMDC വകയാണ് അപ്പം NMDC മാനേജർ ED എക്സിക്യൂട്ടീവ് ഡയറക്ടർ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് മിനിമം ക്യാഷ് കൊടുക്കും ബാക്കിയുള്ള എമൗണ്ട് ഓരോ എംപ്ലോയിയും കോൺട്രിബ്യൂഷൻ ചെയ്യും അത് കമ്പൾസറിയാണ് ഡെക്കറേഷൻ ചെയ്ത പൂവൊക്കെ ഒന്നെങ്കിൽ ആന്ധ്ര അല്ലെങ്കിൽ ഹൈദരാബാദ് അല്ലെങ്കിൽ റായ്പൂരിൽ നിന്നാണ് വരുത്തിക്കുന്നത് അങ്ങനെ ഒരുവിധം ഞങ്ങൾ ഉള്ളിൽ കയറി നമ്മുടെ പാട്ടും ഡാൻസും പൂത്തൊക്കെ നടക്കുന്നുണ്ട് അവിടെ DJ സെറ്റിൽ ഡാൻസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ISRO ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് അതിലാണ് ഭഗവാനെ വെച്ചിരിക്കുന്നത്
ഇതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വേറെ വെറൈറ്റി മോഡൽസൊക്കെ ഉണ്ടാക്കും. ഞങ്ങൾ മുകളിൽ പോകാത്തത് കാരണം അത് കാണിക്കാൻ പറ്റിയില്ല. ഇനി എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ലൈൻ നിന്നിട്ട് വേണം നമുക്ക് ആ ഭഗവാന്റെ അടുത്ത് പോയി തൊഴാൻ വേണ്ടി. ഇത് കണ്ട ഞാനൊന്ന് സൂം ആക്കിയതാണ്. അങ്ങനെ ഭഗവാന്റെ അടുത്തെത്തി. ഇതാണ് വിശ്വകർമ്മ ഭഗവാൻ. അപ്പോൾ ലൈനൊക്കെ നിന്ന് തൊഴുത് ഞങ്ങൾ പുറത്ത് കിടന്നു. അപ്പോൾ അത് ഒരുപാട് കളിപ്പാട്ടങ്ങളും പിന്നെ ലേഡീസിനെ അട്രാക്ഷൻ ചെയ്യിക്കണ കുറേ മാല, കമ്മൽ, വള ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞങ്ങൾ പ്രസാദം മേടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്ന പ്രസാദം കിച്ചടിയാണ്. ഇതാ കിച്ചടി ലൈൻസ് വെച്ചിട്ടുണ്ട്. കിച്ചടി ഞാൻ നിങ്ങൾക്കൊന്ന് സൂം ആക്കി തരാം കേട്ടോ. ഇതാ